ഹായ് ലെറ്റ്സ് ബിഗിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഫിഷിന്റെ ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡിഷാണ് ആവോലി കൊണ്ടൊരു ഡിഷ് കേട്ടോ. ആവോലി മീൻ, അപ്പൊ കറുത്ത ആവോലി ആയാലും വെളുത്ത ആവോലി ആയാലും നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കാം. വേറെ ഏത് മീൻ വെച്ചിട്ടായാലും ഉണ്ടാക്കാം. ഞാൻ ആവോലി മീൻ വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്, നമ്മൾ വെളുത്ത ആവോലി വെച്ചിട്ട്. അപ്പൊ നാളികേരപ്പാലില് ആവോലി വറ്റിച്ചെടുക്കുന്ന ഒരു ഡിഷ്, പറ്റിച്ചെടുക്കാന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ. സാധാരണ നമ്മൾ പറ്റിച്ചെടുക്കുമ്പോ നാളികേരപ്പാലും നോക്കിയാണല്ലോ പറ്റിച്ചെടുക്കുക. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ചോറിന്റെ ഒപ്പം ഒക്കെ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഈ ആവോലി മീൻ മത്സ്യ ഫിഷറീസിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. മത്സ്യ ഫിഷറീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തൃശ്ശൂരുള്ള സ്ഥാപനമാണ്. മത്സ്യം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എത്തിച്ചു തരും. അതിന് പ്രത്യേകിച്ച് ചാർജസ് ഒന്നും ഈടാക്കുന്നില്ല. അപ്പോൾ മത്സ്യ ഫിഷറീസിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഫോൺ നമ്പറും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നിങ്ങൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യാം. ഒരുപാട് ഫിഷ് റെസിപ്പീസ് ഉണ്ട്, അതുപോലെ മറ്റ് സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള മറ്റ് റെസിപ്പീസും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടി കിട്ടും കേട്ടോ. ആവോലി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടൊന്നും വരഞ്ഞിട്ട് ഇതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു ചെറുനാരങ്ങ നീരും തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് നേരമായി തിരുമ്പി വെച്ചിട്ട് ഇത് നമുക്ക് ഒന്നും കൂടി കഴുകിയെടുക്കണം. വേണ്ടത് ഒരു 6-7 ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു 5-10 ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പൊ അത് 5-10 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക്, ഒരു 6-7 ചെറിയ പീസ് കൊടംപുളി, പിന്നെ നമ്മുടെ ഫെനൽ സീഡ്സ് ആണ്, പെരിഞ്ചീരകം ഒരു 1/2 ടീസ്പൂൺ, ഒരു 2 സവാള, കുറച്ച് കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. നമുക്ക് മുളക് പൊടി വേണം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 3 ടീസ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് 2 ചില്ലി പൗഡർ കൂടി എടുക്കാം. നമുക്ക് സോൾട്ട് വേണം. പിന്നെ തിക്കായിട്ടുള്ള പാലാണ് വേണ്ടത് കേട്ടോ. ഞാനൊരു 3/4 നാളികേരത്തിന്റെ പാല് തിക്കായിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ. നമുക്ക് കുറേ നാളികേരപ്പാൽ എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വറ്റിച്ചെടുക്കാൻ കുറേ നേരം എടുക്കാം. അതുപോലെ അപ്പോൾ നമ്മുടെ ഫിഷും ഇങ്ങനെ വെന്തുടഞ്ഞു പോകും. അപ്പോൾ ഇത്രയും വേണ്ടു. പിന്നെ ഞാൻ കുറച്ച് 2 പാൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഫിഷ് മുങ്ങി വേവുന്നില്ലെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. നമ്മൾ പിന്നെ വെളിച്ചെണ്ണയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് ഒരു പ്രാവശ്യം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പൊ 1 കിലോ ആവോലി മീൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ കറി പ്രിപ്പയർ ചെയ്യാൻ പോണത്. ഇനി നമുക്ക് കുറച്ച് സംഭവങ്ങളൊന്ന് മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാണ്ട് നമ്മൾ അതിന് തന്നെ ഈ സവാള ഇതൊന്ന് കട്ട് ചെയ്തിടാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചെറിയ എടുത്താലും മതി കേട്ടോ. അപ്പൊ ഈ സവാള നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഇടുന്നത് വെളുത്തുള്ളി. അപ്പൊ വെളുത്തുള്ളിയും ഒരുപാട് അധികം ആവരുത് കേട്ടോ. ഈ ഒരു അളവിന് ഇട്ടാൽ മതി 1 കിലോ മീന്. പിന്നെ ചെറിയ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിക്കുമ്പോ അത് അമർന്നു വന്നോളൂ കേട്ടോ. നമ്മുടെ മിക്സിയുടെ കപ്പിലേ സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം അടുത്ത ഇൻഗ്രീഡിയന്റ് ഇടുന്നത് കാണിച്ചിട്ടാ കേട്ടോ. ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പച്ചമുളക്, നമ്മൾ എടുത്തു വെച്ചേക്കണ ഇഞ്ചി, പെരിഞ്ചീരകം 1/2 ടീസ്പൂൺ, ഒരു 2 കറിവേപ്പില. പിന്നെ നമ്മൾ മുളക് പൊടി എടുത്തു വെച്ചില്ലേ, മുളക് പൊടി ഒരു 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി. ഉപ്പ് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. നേരത്തെ മീനില് സ്വല്പം നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരുവിധം നന്നായിട്ട് അങ്ങോട്ട് അരഞ്ഞിട്ടുണ്ട്. നന്നായി അരച്ചെടുക്കാം. ഇത് നമുക്ക് മീനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി വെക്കണം കേട്ടോ. മിനിമം ഒരു 1/2 മണിക്കൂറോളം നമ്മൾ തിരുമ്പി വെക്കാം. ഇതിൽ വേണമെങ്കിൽ കുരുമുളക് പൊടി വേണമെങ്കിൽ അതും വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. മീനിന്റെ ഉള്ളിലേക്കും മൊത്തം ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. അപ്പൊ മസാല നമ്മൾ ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉപ്പും മുളകും മഞ്ഞളും മാത്രം തിരുമ്പി വെക്കുമ്പോഴുള്ള പോലെ ഇതിൽ പിടിക്കില്ല. എന്നാലും അതിന്റെ ഒരു ഫ്ലേവർ ഇതിൽ പിടിക്കും. അപ്പൊ അത്രയും മതി. ഇങ്ങനെ തേച്ച് വെച്ചാൽ മതി കേട്ടോ. अब इधर ഒരു അരമണിക്കൂറാണ് നമുക്ക് ഇവിടെ വെക്കേണ്ടത് ട്ടോ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത് നമ്മുടെ ആവോലി പറ്റിച്ചത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു നോൺ സ്റ്റിക്കിന്റെ ഒരു പാനിലാണ് ട്ടോ ഒരു പാത്രത്തിലാണ് എന്താണെന്ന് വെച്ചാൽ ചട്ടി വെച്ചിട്ട് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം പക്ഷേ എനിക്ക് അതിൽ നമുക്ക് ഇതിൽ ലൈറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ട്ടോ അതിൽ തന്നെയാണ് നമ്മൾ കറി പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷേ എനിക്ക് ആ ചട്ടിയിൽ അങ്ങോട്ട് വറുത്ത് ലൈറ്റായിട്ട് വറുത്തെടുക്കുമ്പോൾ ചെറിയൊരു പേടിയാണ് അങ്ങനെ അടിയിൽ പിടിക്കുമോ എന്നുള്ള പേടി കാരണമാണ് ഞാൻ ഇങ്ങനത്തെ പാത്രത്തിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചട്ടിയിൽ ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് കൂടുതൽ ടേസ്റ്റ് ഇനിയിപ്പോൾ ഓയിലാണെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല കേട്ടോ लाइट नमुक्कु फ्राई चेय्तेडुक्कुन्नु केट्टो अप्पोल नम्मल इदिन्नुल्ल अंगने मसाला उंडल्लो मसाला इंगने माट्टियिट्टु नमुक्कु इदिलेक्क ओन्नु फ्राई चेय्यान इडाम केट्टो अप्पोल मैक्सिमम एत्र वेलिप्पम इप्पोल परन्न पैनोक्के आണെങ്കിൽ നമുക്ക് കൂടുതൽ മീൻ വെക്കാൻ പറ്റും ഞാനിപ്പോൾ ഒരു നാലെണ്ണം അതിലേക്ക് നാലെണ്ണം ഓരോ സൈഡും ഒരു 2 മിനിറ്റ് മാത്രമേ ഫ്രൈ ആക്കണ്ടൂ ട്ടോ ഒരുപാട് ഫ്രൈ ആക്കണ്ട നമുക്ക് കുക്ക് ചെയ്യേണ്ടതാണ് ഇനി നമ്മൾ പാത്രത്തിലേക്ക് ഈ സെയിം പാത്രത്തിലേക്ക് തന്നെ ട്ടോ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തു വെച്ച ആ മസാല ഉണ്ടല്ലോ ആ മസാല ആഡ് ചെയ്യാം നേരത്തെ മീനിന്റെ ഒപ്പം ഫ്രൈ ചെയ്ത നല്ലതാണ് പക്ഷെ ഈ മസാല നമ്മൾ രണ്ട് പ്രാവശ്യം ഇട്ട് ചെയ്യുമ്പോൾ മസാല കരിഞ്ഞു പോകുമ്പോൾ ആ ടേസ്റ്റ് അങ്ങോട്ട് കുറയും അപ്പോൾ അതുകൊണ്ട് ഈ മസാല ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്കൊരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഇത് വഴന്നുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് കൊടംപുളി എടുത്തു വെച്ചത് അത് ഇട്ട് കൊടുക്കാം ആ വെള്ളത്തോടു കൂടി സോക്ക് ചെയ്ത് വെള്ളത്തോടുകൂടി തന്നെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം ഗ്രേവിയിലേക്ക് മാത്രമുള്ള സോൾട്ട് മീനിൽ സോൾട്ട് ഉണ്ട് നോക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് എണ്ണ ഒന്ന് തെളിഞ്ഞു വന്നിട്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചില്ലേ ആ ഫിഷ് ഒന്ന് നമുക്ക് ആഡ് ചെയ്യാം അതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല തിക്കായിട്ടുള്ള 4 പാല് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഫ്ലെയിം കൂട്ടി വെക്കാം ഇനി നമ്മളിങ്ങനെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും അപ്പൊ ജസ്റ്റ് നമുക്ക് ഇടയ്ക്കത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ എല്ലാ ഭാഗത്തേക്കും മസാല എത്തും ചെയ്യും ഫ്ലെയിം കൂട്ടി വെച്ച് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ നാളെ പാല് ഇതിലേക്ക് പാകമായിട്ടോ നമ്മളിപ്പോ രണ്ടാമത്തെ പാല് ലേശം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ആവശ്യമില്ല ഇതിൽ എണ്ണ കിടന്ന് വറ്റട്ടെ ഇതിപ്പോ വേണ്ട അത് ഇങ്ങനെ കുറുകി എണ്ണയൊക്കെ അതായത് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്ര ഇങ്ങനെ മാത്രമേ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ മാത്രമേ ഞാൻ നേരത്തെ ചെയ്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ മീനൊക്കെ നമ്മൾ കുറെ പ്രാവശ്യം ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊട്ടിപ്പോയി ഇപ്പൊ മീനൊക്കെ പൊട്ടാണ്ട് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് ഫിഷൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു കേട്ടോ കുറച്ചു നേരമായിട്ട് ഇത് തിളയ്ക്കണം കണ്ടിട്ട് എനിക്കിങ്ങനെ എന്താ പറയുക എൻ്റെ ചാറും ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കൊതിയായിട്ട് വരണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഉപ്പ് നോക്കണ്ട കേട്ടോ ഉപ്പുണ്ടോന്നാണ് നോക്കട്ടെ ഒരു കിടുക്കാച്ചി ടേസ്റ്റാണ് സാധാരണ നമ്മുടെ ഫിഷ് കറിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ അതായത് ഇങ്ങനെ വറ്റിച്ച് തേങ്ങാപ്പാലിൽ ഇങ്ങനെ വറ്റിച്ച് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചിയാണ് അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എല്ലാത്തിൻ്റെ കൂടെ യോജിക്കും ചോറിൻ്റെ കൂടെയായാലും ചപ്പാത്തിൻ്റെ കൂടെയായാലും യോജിക്കണ ആ ഒരു സ്റ്റൈലാണ് കേട്ടോ നമ്മുടെ മീൻ കറി അപ്പം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആവോലി മീനല്ല ഏത് ഫിഷ് ആയാലും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഓക്കെ